ഇന്ന് പാച്ചുവിന്റെ കഥകളി പ്രോഗ്രാമാണ് നമ്മുടെ അമ്പലത്തിലെ രാജരാജേശ്വരി അമ്പലത്തില്. അപ്പോ അവള് കുറെ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു വേഷം ചെയ്യുന്നത്. ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ പറയും, എന്തൊക്കെയാണ് വേഷം എന്നും ഏതാണ് കഥ എന്നും ബാക്കിയുള്ള കാര്യങ്ങള് പാച്ചു തന്നെ പറയും. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്. കഥ ലവണാസുരവധമാണ്. 2.5 മണിക്കൂറാണ് കഥയുടെ സമയം. പിന്നെ ഞാൻ ലവൺ ആണ് ക്യാരക്ടർ ചെയ്യുന്നത്. സീതയുടെയും രാമന്റെയും മക്കളില് ഒരാളായിട്ട് കലാമണ്ഡലം രാധാകൃഷ്ണൻ മാഷിന്റെ ശിക്ഷണത്തിലാണ് ഞാൻ 6 വർഷമായിട്ട് കഥകളി പഠിക്കുന്നത്. ലവണാസുരവധത്തിലെ 4 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഹനുമാനായിട്ട് വേഷം ചെയ്യുന്നത് RLV ഗോപിയാശാനാണ്. പിന്നെ സീതയായിട്ട് ശോഭാ സുശീൽ ആന്റിയും, പിന്നെ കുഷനായിട്ട് എന്റെ ഫ്രണ്ടായിട്ടുള്ള നൈപുണ്യസ്മാര. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. താങ്ക് യു. അപ്പൊ നമ്മളിനി അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ്. അതിനു മുമ്പ് ഭഗവാനെ പ്രാർത്ഥിച്ച് രണ്ടുപേരും, കൃഷ്ണൻ അവളുടെ മെയിൻ ആളാണ്, അവിടെയും പ്രാർത്ഥിച്ച് അച്ഛനും അമ്മയുടെ അനുഗ്രഹം മേടിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവളുടെ ഡാൻസ് കാണാനും കഥകളി കാണാനൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ഞാൻ അമ്പലത്തിലേക്ക് എത്തിയില്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ തന്നെ വേണം ചുട്ടുകുത്താനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ വേണം. നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ്, എൻ്റെ ഓഫീസിന്റെ തിരക്ക് എല്ലാം കൂടി കൂടി ഭയങ്കര ടൈറ്റായി പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. നേരെ അമ്പലത്തിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും എനിക്ക് സൈറ്റിൽ പോകണം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. മാജു, ഇത്രയും വലിയ വേഷം ചെയ്യാൻ നിനക്ക് ടെൻഷൻ ഉണ്ടാടാ? എന്തിനാ ടെൻഷൻ? ആണോ? എത്ര മണിക്കൂർ ഉണ്ടാവും ഏകദേശം? ഞാൻ വന്ന് ചാരി നിക്കണം, എന്റെ മേത്ത് ചാരി വെക്കേണ്ടി വരുമോ? കഥകളി മതിയായെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവോ സ്റ്റേജില്? അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങള് ഭക്ഷണം കഴിച്ചില്ലല്ലോ എത്ര നേരം. അമ്പലത്തിൽ ഉണ്ടാന്ന് നോക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ വൃന്ദാവനിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. ഞാൻ അവിടുന്ന് പോകുന്നപ്പോ പറഞ്ഞു വെച്ചിട്ടാ പോകുന്നത്, പക്ഷെ ഉണ്ടാവുന്ന തോന്നല്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ഒരു 1500 പേരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പത്തേക്കും അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ഈ പാച്ചുവിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നതാണ് RLV ഗോപിയാശാൻ, പ്രമുഖനായ കഥകളി ആശാനാണ്. തൊട്ടടുത്തിരിക്കുന്ന റിക്ഷട്ടിട്ടകുന്നതാണ് കലാമണ്ഡലം രാധാകൃഷ്ണൻ, പാച്ചുവിന്റെ കഥകളി മാഷ്. മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഒരു അനുഗ്രഹവും കഴിവും കൊണ്ടാണ് പാച്ചുവിന് ഇപ്പം ഈ ഒരു വേഷം, ഇത്രയും വലിയൊരു വേഷം ചെയ്യാൻ സാധിച്ചതെന്ന് ഞാനും വിശ്വസിക്കുന്നു. മാഷും പറഞ്ഞു അവൾ നന്നായിട്ട് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് മാഷിനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലിയ വേഷം പാച്ചു ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് കഥകളിയുടെ ചമയം ചെയ്യുന്നതാണ്. കഥകളി മേക്കപ്പിന് സാധാരണ പറയുന്നത് ചമയം ചെയ്യാന്നാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മുഖത്തെഴുത്ത്. ഇപ്പൊ മാഷി തന്നെയാണ് സാധാരണ അത് ചെയ്യിപ്പിക്കാറ്. പാച്ചുവിന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയാണ് നൈപുണ്യസ്മാരാറ്. ഈ കാണുന്നതാണ് ചുട്ടികുത്ത് എന്ന് പറയുന്നത്. ഈ ചുട്ടികുത്തിന് ശേഷം, അത് അരിമാവ് വെച്ചിട്ടാണ് സാധാരണ ചെയ്യുന്നത്, ഈ ചുട്ടികുത്തിന് ശേഷമാണ് പച്ചെഴുത്ത് ഈ മുഖത്തെഴുത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്നത്. ഈ കളറുകളെല്ലാം നാച്ചുറൽ ആയിട്ട് എടുക്കുന്ന കളേഴ്സ് ആണല്ലോ. ഈ മനയോല എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്, ആ കല്ല് പൊടിച്ചിട്ടാണ് ഈ കളർ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒപ്പം ആ മനയോല എന്ന് പറഞ്ഞ കല്ല് പൊടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മഞ്ഞ കളറാണ്. അതിന്റെ ഒപ്പം കട്ടനീല എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ചാറുണ്ട്, ആ ചാറ് അത് വെച്ചിട്ടാണ്, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പച്ച കളർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോന്നും നമ്മുടെ ഓരോ പൊടികൾ, നാച്ചുറൽ ആയിട്ടുള്ള ഓരോ മറ്റേ ഇലയുടെയും അങ്ങനത്തെ ഓരോ കളറൊക്കെ വെച്ചിട്ടാണ് ഈ കളേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നതാണ് ഉടുത്തുകെട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചുറ്റി വരിയുന്ന സംഭവത്തിന്റെ പേര് കച്ച എന്നാണ്, അതൊരു തുണിയാണ്. ആ തുണി വരിഞ്ഞു കെട്ടിയിട്ട് അതിന്റെ പൊക്കത്താണ് നമ്മൾ ഈ ഉടുത്തുകെട്ട് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അത് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തുണിയിൽ കഞ്ഞി മുക്കിയിട്ടാണ് ഈ സാധനം ഉടുത്തുകെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷേ നമുക്ക് ചാക്കാണ്, ചാക്ക് ഇങ്ങനെ ഞൊറിഞ്ഞ്
ഇതുപോലെ തന്നെ വരിഞ്ഞ് 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 കെട്ടി ചുറ്റി ചുറ്റും വെക്കണത്. പണ്ട് ഈ തുണി ഇങ്ങനെ മറ്റെന്താ പറയുക കഞ്ഞി മുക്കിയിട്ട് ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ചാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞൊറി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടി കെട്ടി ഈ സാധനം കൊണ്ടുവരും. ഇവർ രണ്ട് കൈയും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ചുറ്റും ചുറ്റും വെച്ച് 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 കൊണ്ടുവന്ന് അത് ഫുള്ള് ഫില്ലാകും. അതിനുശേഷം ആണ് നമ്മള് അതിന്റെ പൊക്കത്താണ് നമ്മള് ഞൊറി എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഇതിന്റെ പൊക്കത്ത് ഇടുന്ന ആ ഒരു മഞ്ഞ കളറിലെ ഈ വസ്ത്രത്തിന് പറയുന്നതാണ് ഞൊറി. അതാണ് മഞ്ഞ കളറിലെ ഈ വസ്ത്രം. അതിനുശേഷം ഞൊറി എടുത്ത ശേഷമാണ് പിന്നീട് നമ്മള് കുപ്പായം, അടുത്ത നീല കളറിൽ കാണുന്നതാണ് കുപ്പായം. അതിനുശേഷമുള്ളത് ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഒറ്റനാക്ക്, കഴുത്താരം, തോൾപൂട്ട്, തോളരഞ്ഞാണം, കുരലാരം, ഉത്തരീയം, തലയിൽ പിന്നെ കിരീടം. ഫൈനലി വരുന്നതാണ് കിരീടം, മുടി. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കരിക്കും വെള്ളം കൊടുക്കുന്നത് പുള്ളിക്കാരി എന്താണെന്ന് വെച്ചാൽ 4 മണിക്കൂർ വേണം മിനിമം നമ്മൾ ഇതിന്റെ മേക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല, വാ പോലും തുറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കരിക്കും വെള്ളം കുടിക്കും, ഡീഹൈഡ്രേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ആ കരിക്കും വെള്ളം കൊടുക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ച ശേഷം സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മള് 4 ക്യാരക്ടേഴ്സാണ് ഈ ഇതിലുള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ലെവൻ കുശൻ, പിന്നെ അമ്മയായിട്ടുള്ള സീത, പിന്നെ വന്നിട്ട് ഹനുമാൻ. വെള്ള വേഷം കെട്ടിയിരിക്കുന്നതാണ് ഹനുമാൻ. അത് നമ്മുടെ RLV ഗോപിയാശാനാണ് ആ വേഷം ചെയ്യുന്നത്. ബാക്കി രണ്ടും മക്കള് ലെവനും കുശനുമായിട്ട് ചെയ്യുന്നത് നൈപുണ്യയും പാച്ചു. ഒരു 6.5 മണിക്കൂറത്തെ എഫേർട്ട് കഴിഞ്ഞിട്ട് പാച്ചു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മുടെ കഥകളി പ്രോഗ്രാം. അപ്പോ ഇത് കഴിഞ്ഞിട്ട് കുറെ ആളുകൾ സ്റ്റേജിന്റെ പുറകിൽ വന്നിട്ടാണെങ്കിലും അവളോടാണെങ്കിലും പെണ്ണോടാണെങ്കിലും ഒക്കെ വന്നിട്ട് കുറെ പറഞ്ഞു. അവള് നന്നായിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചു, ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ കഥകളി പഠിക്കാൻ തോന്നിയതും അതിനെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞു. സത്യം പറഞ്ഞ ഞാനൊരു ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്റെ മോളിങ്ങനെ 2.5 മണിക്കൂർ കളിച്ച് ഇത്രയും ആൾക്കാർ നമ്മളോട് ഒന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു അഭിമാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ആ അഭിമാനം ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടിലും കൂടുതൽ അറിയിക്കുന്നത് എന്റെ വൈഫിന് ജ്യോതിക്കാണ്. കാരണം ഇതിന്റെ ബാക്ക് ആൻഡ് ബിഹൈൻഡ് ഫുള്ള് പുള്ളിക്കാരി തന്നെയാണ് അവളെ കൊണ്ട് പോകുന്നതും. ഞാൻ ഈ ഷൂട്ട് കാര്യങ്ങള് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴെല്ലാം ഇതിന്റെ പുറകെ പാച്ചുവിന്റെ ഓരോ കാര്യങ്ങൾക്ക്, ഇപ്പൊ ഡാൻസിനാണെങ്കിലും കഥകളിക്കാണെങ്കിലും എന്തിനാണെങ്കിലും പഠിത്തത്തിലാണെങ്കിൽ പോലും അതിന്റെ A to Z നോക്കുന്നത് ജ്യോതി തന്നെയാണ്. അപ്പൊ അത് കിട്ടുന്ന ഓരോ അംഗീകാരവും ഏറ്റവും കൂടുതൽ അറിയിക്കുന്നതും അവൾക്ക് തന്നെയാണ്. ഇതിന്റെ പുറകില് പ്രവർത്തിച്ചത്, പുറകിലും മുമ്പില് നിന്ന് പ്രവർത്തിച്ച, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാച്ചുവിനെ ഈ ഒരു ലെവലിൽ എത്തിച്ച സാറിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല. അപ്പൊ സാറിന്റെ ഒപ്പം, സാറിന്റെ വൈഫും ഒപ്പം നിന്ന് തന്നെയാണ് ഓരോന്ന് ചെയ്ത് നമുക്ക് തന്നത്. അപ്പൊ രണ്ടുപേരോടും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കൂടാതെ പാച്ചുവിന്റെ ഒപ്പം കളിച്ച മോള് നൈപുണ്യ വളരെ രസമായിട്ട് കളിച്ചിട്ടുണ്ട്. അവളെക്കുറിച്ചും ഇഷ്ടമായ ആൾക്കാർ നമ്മളോട് വന്ന് ഒരുമിച്ച് രണ്ടുപേരും വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ആഴ്ച ഒരു പുതിയ ബ്ലോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗസ്റ്റും എന്റെ ഒപ്പം ഉണ്ടാവും. അത് ആരായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോ ചിൽഡ്രൻസ് ടേക്ക് കെയർ, ബൈ ബൈ.